സമത്വത്തിനുള്ള ഉജ്ജ്വല പോരാട്ടങ്ങളെ ചരിത്രമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ കേരള ഗാന്ധി കെ കേളപ്പൻ നേതൃത്വം നൽകിയ നവോത്ഥാന പോരാട്ടത്തിന് ഇന്ന് നവതി ആരാധനാ സ്വാതന്ത്ര്യത്തിനുള്ള പോരാട്ടങ്ങളെ തെളിമയാർന്ന ഏട് എന്നാണ് സമരത്തിൽ പങ്കെടുത്ത ചിത്ര നമ്പൂതിരിപ്പാട് ഗുരുവായൂർ സത്യാഗ്രഹത്തെ വിശേഷിപ്പിക്കുന്നത് ആധുനിക യുഗത്തിലെ അത്ഭുതം എന്നാണ് മഹാത്മാഗാന്ധി ഗുരുവായൂർ സത്യാഗ്രഹത്തെ വിശേഷിപ്പിച്ചത് കേരള ഗാന്ധി കെ കേളപ്പൻ നയിച്ച ഗുരുവായൂർ സത്യാഗ്രഹത്തിന് ഇന്ന് തൊണ്ണൂറ് വയസ്സ് ജാതിമതിലുകൾ തകർത്ത് ആരാധനാ സ്വാതന്ത്ര്യം നേടിയ സമരതീക്ഷ്ണതയുടെ നേർക്കാഴ്ചയാണ് ഗുരുവായൂരിൽ ഉണ്ടായതെന്ന് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തൃശൂരിലെ ചിത്രൻ നമ്പൂതിരിപ്പാട് പറയുന്നു കേളപ്പൻ നടത്തിയ സത്യാഗ്രഹം തുടർന്നത് വിജയിച്ചു അപ്പം പരാജയപ്പെട്ടുവെങ്കിലും കുറേ കാലം ഏതാനും കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷം രാജഗോപാലാചാര്യരുടെ മന്ത്രിസഭ നിയമം പാസാക്കി എല്ലാ ആളുകൾക്കും ജാതി നോക്കാതെ ക്ഷേത്രത്തിൽ നടത്തുകയാണ് അങ്ങനെയാണ് അമ്പലത്തിങ്ങളിൽ കയറിയത് അതിനൊരു പ്രാധാന്യം അതിൻ്റെ ഒരു തുടക്കം സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാവരുടെയും സ്വമത്വത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു സമരത്തിൻ്റെ ദീപ്തമായ ഓർമ്മകളും ചിത്ര നമ്പൂതിരിപ്പാട് പങ്കുവെക്കുന്നു കേവലം പതിനൊന്ന് വയസ്സ് മാത്രമായിരുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം കുറവ് നമ്പൂരിപ്പാട് തന്നെ പറഞ്ഞിട്ട് ഞാൻ നേരിട്ട് നല്ലോണം അറിയും ആ ഈ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടെന്നല്ലാണ്ട് അത് പിന്നീടൊക്കെ ഉണ്ടായ സംഭവങ്ങൾ അതിൽ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആദ്യം രാജഗോപാലാചാരിയെ കണ്ടു രാജഗോപാലാചാരി തന്നെ ഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടുപോയില്ല അവിടെ ബോംബയിൽ ഒരു കോൺഗ്രസ് മീറ്റിങ് നടക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചെല്ലാൻ നിർ വണ്ടിയൊരു സമ്മതിക്കില്ല അപ്പോൾ ഇദ്ദേഹം ആരെങ്കിലും ഒരാളെ കൂട്ടി കോളണം അപ്പോഴാണ് മാളവിയെ പുറത്തേക്ക് വന്നത് അപ്പോൾ മാളവിയെ കണ്ടപ്പോൾ പറഞ്ഞു പറഞ്ഞു എന്താ കാണാലോ കേളപ്പൻ്റെ കാര്യമല്ലേ ഇപ്പോൾ ഒന്ന് അങ്ങനെ കൊണ്ടുപോയി ഗാന്ധിയോട് അവിടെ പോയിരുന്നു പറഞ്ഞു അവിടെ വെച്ച് ഗാന്ധി പറഞ്ഞതായിട്ട് അദ്ദേഹം കേ അദ്ദേഹം കണ്ട കാര്യം അദ്ദേഹത്തിൻ്റെ പത്ര പേപ്പറിലും പുസ്തകത്തിലുണ്ട് നിരാഹാര സത്യാഗ്രഹത്തെ തുടർന്ന് കെ കേളപ്പൻ്റെ ആരോഗ്യനില തകർന്നു ബോംബെ എ ഐ സി സി സമ്മേളനത്തിലായിരുന്ന മഹാത്മാഗാന്ധി നേരിട്ടിടപ്പെട്ടാണ് കെ കേളപ്പനെ നിരാഹാര സത്യഗ്രഹത്തിൽ നിന്നും പിന്തിരിപ്പിച്ചത് സമരം നിർത്താൻ ആവശ്യപ്പെട്ട് ഗാന്ധിജി കേളപ്പിനെ ടെലഗ്രാം സന്ദേശം അയച്ചതുൾപ്പെടെ ചിത്രം തമ്പുതിരിപ്പാടിൻ്റെ ഓർമ്മയിൽ തെളിവാർന്ന് നിൽക്കുന്നു അങ്ങനെ ഗുരുവായൂർ തൊഴാൻ പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു അധ്യാപകനെ കൂട്ടി അവിടെ പോയി തൊഴുത് പിറ്റേ ദിവസം രാവിലെ ഇത് വൈകുന്നേരമാണ് പിറ്റേ ദിവസം രാവിലെ നേരത്തെ കേളപ്പൻ്റെ ആശ്രമം എന്ന് പറയാം കിഴക്കേ നടയിലുള്ള ഒരു ചെറിയ കെട്ടിടം പണി ഒരു പണിയിലുണ്ടായിരുന്നു പ്രാർത്ഥന നടത്താനൊക്കെ ആയിട്ട് പോയി മണിക്കൂർ അതിലൊക്കെ ചെയ്തിട്ടുണ്ട് ആരാധനാ സ്വാതന്ത്ര്യത്തിനപ്പുറം മനുഷ്യനെ തിരിച്ചറിയുന്ന നവോത്ഥാനത്തിന്റെ ആരംഭം കൂടിയായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം മുപ്പത്തിയാറിലെ ക്ഷേത്രപ്രവേശന വിളംബരവും നാല്പത്തിയെട്ടിൽ മദ്രാസ് പ്രസിഡൻസി ഏവർക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചതും ഗുരുവായൂർ സത്യാഗ്രഹ സമര തീക്ഷണതയുടെ പ്രതീകങ്ങളാണ് ജനം തൃശൂർ